ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നീ വന്നിട്ടുള്ളതൊരു ക്രിക്കറ്റ് തീം കേക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് എനിക്കൊന്ന് ഓർഡർ ഉണ്ടായിരുന്നതാണ്. ഇതിൽ ബാറ്റും ബോളും ജേഴ്സിയും സ്റ്റമ്പും എല്ലാം ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാനുള്ളതേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അവർക്ക് ഇത് വേണ്ടത് ബ്ലാക്ക് ഫോറസ്റ്റിലെ സ്പഞ്ചിലായിരുന്നു. അപ്പോൾ ഞാനത് ഫസ്റ്റ് കോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മുകളിലൊക്കെ കാണുന്നത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്താണ്. ലയേഴ്സിലൊക്കെ നന്നായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സെക്കൻഡ് കോട്ട് ചെയ്യാനുള്ളത്, ഞാൻ സെക്കൻഡ് കോട്ടിങ്ങിനുള്ള വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രിക്കറ്റ് തീമിലെല്ലാം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പുറത്തുള്ള ക്രീം നമുക്ക് ഗ്രീൻ കളറിൽ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് കോട്ടിങ്ങിന് തുടങ്ങാം. അപ്പോൾ നന്നായിട്ട് തന്നെ ക്രീം വെച്ച് കവർ ചെയ്യാൻ നോക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ, പക്ഷേ അതിൽ താഴത്തുള്ള വൈറ്റ് ക്രീം കാണാത്ത തരത്തിൽ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കാം. സൈഡ്സൊക്കെ നീറ്റാക്കി എടുക്കുന്ന ടൈമിൽ താഴെ വൈറ്റ് ക്രീം കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ തിക്കായിട്ട് തന്നെ സെക്കൻഡ് കോട്ടിങ് ചെയ്തെടുക്കുക. ഇനി നമുക്കൊരു സ്ക്രാപ്പർ വെച്ചിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ നന്നായിട്ട് നീറ്റാക്കി എടുക്കുക. അതുപോലെ മുകൾ ഭാഗം നന്നായിട്ട് തന്നെ ലെവൽ ചെയ്തെടുക്കാൻ നോക്കുക. എത്രത്തോളം ടൈം എടുത്ത് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ടൈം എടുത്തിട്ട് നല്ലപോലെ നീറ്റാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ അതാ ഏകദേശമൊക്കെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒന്നും കൂടിയും എഡ്ജസ്സൊക്കെ ക്ലിയർ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള വർക്ക്സൊക്കെ ചെയ്തെടുക്കാം. സെക്കൻഡ് കോട്ടിങ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായി കിട്ടുമ്പോഴത്തേനും നമുക്ക് ഫോണ്ടൻ വർക്ക് ഒന്ന് ചെയ്തെടുക്കാം. മുകൾ ഭാഗത്ത് വെച്ച് കൊടുക്കാനുള്ളത് അതിനായിട്ട് ഇതാ ഞാൻ കളർ ആഡ് ചെയ്യാത്ത വൈറ്റ് ഫോണ്ടൻ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കളർ ആഡ് ചെയ്ത് വെച്ച റെഡും കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഫോണ്ടൻ്റും കൊണ്ട് നമുക്ക് ബാറ്റും അതുപോലെ റെഡും കൊണ്ട് ജേഴ്സിയും ബോളൊക്കെ തയ്യാറാക്കി എടുക്കാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം. അതിനായിട്ട് ഇതാ ഞാനിവിടെ ബാറ്റ് തയ്യാറാക്കാനായിട്ട് ഇതാ ഇത്രയും വലുപ്പമുള്ളൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയിൽ തന്നെ വേണം കേട്ടോ, എന്നാലേ നമുക്ക് കറക്റ്റ് ബാറ്റിൻ്റെ രൂപത്തിലാക്കാൻ പറ്റുള്ളൂ. അതാ ഞാനിങ്ങനെ ഒരു ഐസിങ് സ്കെയിൽ എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്തു നിന്നായിട്ട് ഒരു സൈഡിലേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് സൈഡിലേക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നടുഭാഗത്ത് ഒരു ലൈൻ പോലെ കാണാം. അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക സൈഡ്സൊക്കെ. അപ്പോൾ അതാ രണ്ട് സൈഡ്സിലും ചെറുതായിട്ടൊരു ചെരിവ് പോലെ വന്നിട്ടുണ്ട്. നടുവിലൊരു ലൈനും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈനിൻ്റെ ഭാഗം നോക്കിയിട്ട് താഴ്ഭാഗത്തൊരു വി ഷേപ്പിൽ ഇതാ ഇതുപോലെ ഒരു കട്ടിങ് കൊടുക്കുക, ചെറിയൊരു കട്ടിങ് കൊടുക്കുക. അപ്പോൾ വീഡിയോ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കറക്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പാക്കി എടുക്കണം. ഒന്നിങ്ങനെ സൈഡ്സൊക്കെ ക്ലിയർ ആക്കിയതിന് ശേഷം അത് നന്നായിട്ട് വലുപ്പം കൂടുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഒരു അതിൽ വെച്ച് കൊടുക്കാനുള്ള ഒരു ബാറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജസ്സൊക്കെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗവും സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക. കറക്റ്റ് ഷേപ്പാക്കി എടുക്കുക, ബാറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇതാ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാനുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ബാറ്റിൻ്റെ പിടുത്തം വരുന്നതൊക്കെ നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫോണ്ടൻ പീസ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് മോൾ ഭാഗത്തുള്ള പിടുത്തം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് അത് ഒന്നിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതാ ഈ ഷേപ്പിലാക്കിയിട്ട് അത് നമുക്ക് ബാറ്റിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് കേക്കിൻ്റെ മേൽഭാഗത്ത് വെച്ചതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ അത് വിട്ടുപോരും. അങ്ങനെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനായിട്ടുള്ള മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് ഏത് ഷോപ്സിലും വാങ്ങിക്കാൻ കിട്ടും. കേക്കിൻ്റെ സാധനങ്ങൾ ലഭിക്കുന്ന എല്ലാ ഷോപ്സിലും ഉണ്ടാവും. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട ബാള് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെറിയൊരു ഫോണ്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അതിൽ റെഡ് കളർ ആഡ് ചെയ്തതാണ്. അതൊന്ന് കയ്യിൽ ഇട്ട് ഉരുട്ടിയിട്ട് ഒരു കുഞ്ഞൊരു ബോളാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലൊരു വൈറ്റ് ക്രീം വെച്ചിട്ട് ചെറുതായിട്ടൊരു ഡോട്ട് ഡോട്ടോ അല്ലെങ്കിൽ ലൈനോ ഒക്കെ ആക്കി എടുക്കാനുള്ളതുണ്ട്. അപ്പോൾ അത് ഞാൻ കേക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നീ ഇതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ജേഴ്സി തയ്യാറാക്കി എടുക്കാണ്ട്. അപ്പോൾ അതെങ്ങനെയെന്ന് കാണിക്കാം. അതിനായിട്ട് ഞാൻ ചെറിയൊരു ബട്ടർ പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമ്മുടെ ഐഡിയക്ക് ചെറുതായിട്ടൊരു ജേഴ്സിയുടെ പിക്ക് വരച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഫോണ്ടൻ്റ് പരത്തി എടുത്തിട്ട് ഫോണ്ടനിൽ വെച്ചിട്ട് ഫോണ്ടൻ്റെ അതേ രൂപത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഫോണ്ടൻ്റെ ഒന്ന് പരത്തിയെടുക്കേണ്ടത്. അതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം
ആ പേപ്പർ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ട് ഫോണ്ടൻറ്റ് കട്ട് ചെയ്യണ കത്തി ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഫോണ്ടൻറ്റ് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതാ ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊന്നൊന്ന് വെടിയിച്ചെടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ജെയ്സിയിൽ എഴുതണ്ടൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു കളർ വെച്ചിട്ട് ബ്രഷ് വെച്ചിട്ടൊന്ന് VK18 എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റും ബോളൊക്കെ ഇതിൽ നമ്മൾ വെച്ച് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്കിതിൻ്റെ മോൾ ഭാഗത്തായിട്ട് വരുന്ന പിടുത്തം വെച്ച് കൊടുക്കാണ്ട് അപ്പോൾ അതിനായിട്ട് ഫോണ്ടൻ്റ് ഒന്ന് ചെറുതായിട്ട് നനച്ച് കൊടുക്കണം. എന്നിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അത് ഫോണ്ടൻ്റിൽ ഒട്ടി നിൽക്കില്ല. അത് ബാറ്റൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബോളും ജേഴ്സിയൊക്കെ വെച്ച് കൊടുക്കാൻ നോക്കാം. ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിമേ നമുക്ക് ചെറുതായിട്ടൊരു ഡോട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് പൈപ്പിംഗ് ബാഗിൽ ഇനി കുഞ്ഞൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കറക്റ്റ് ഒരു ബോളിൻ്റെ രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റിൽ കളർ ചെയ്യണം. ബാറ്റിലെ ഈ ലൈൻ വരുന്ന ഭാഗമൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഞാൻ ഇവിടെ മാജിക് റെഡ്, ഇതിനെന്തോ 100 രൂപ എന്തോ ആണ്. അപ്പോൾ ബാറ്റിന് ചെറുതായിട്ട് കളർ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ നിന്നൊരു 2 ഡ്രോപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതത് ഇത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആ കട്ടിങ് കൊടുത്ത ഭാഗത്തൊക്കെ ഒന്ന് ഇതെടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കളർ ചെയ്യണ്ട്. അപ്പോൾ അതാ ബാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊരു 2 ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് ജെൽ കളറും കൊണ്ടാണ് ചെയ്യണത്. അപ്പോൾ ചെറിയൊരു 2 ലൈൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ബാറ്റും ബോളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്പ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഞാൻ 3 ടൂത്ത്പിക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അത് അങ്ങനെ ഒരേ ലെവലിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫോണ്ടൻ്റ് ജസ്റ്റ് ചെറുതീയൊരു പീസ് എടുത്തിട്ട് മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതാ ഫോണ്ടൻ്റ് കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ക്രീം ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഫോണ്ടൻ്റ് അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് പതിയെ ഒന്ന് വെച്ച് കൊടുക്കുക. കറക്റ്റ് ലെവലായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ജേഴ്സിയോടെ വെച്ച് കൊടുക്കാണ്ട് എന്നിട്ട് ഒരു ബോർഡറും വരച്ച് കൊടുക്കാണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആ ബോർഡർ വരച്ച് കൊടുക്കാനായിട്ട് ഞാൻ ചെറിയ സ്റ്റാർ നോസിലും കൊണ്ട് ചെറുതായിട്ടൊരു വർക്ക് ചെയ്യേണ്ട സൈഡ്സ് കൂടെയൊക്കെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ജേഴ്സിയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിൽ ജേഴ്സിയോടെ വെച്ച് കൊടുക്കാം. പതിയെ നോക്കി തന്നെ വെച്ച് കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ബാറ്റും ബോളും ജേഴ്സിയും സ്റ്റാമ്പും ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇവിടെ എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ അപ്പോൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.